അകമ്പടിക്കാരും വാദ്യഘോഷങ്ങളും താലപ്പൊലിയുമായി എഴുന്നള്ളേണ്ട അങ്ങ് ഏകനായി നടന്നു വരുന്നു. എന്താണിത്? എന്താണ് ഉണ്ടായത്? സീതേ, ഓമനെ, ഇനിയുള്ള വാക്കുകൾ നിന്നെ എങ്ങനെ നോവിക്കും എന്നറിയില്ല. പറയോ, ഏത് നോവും സീത സഹിക്കും. ദണ്ഡകാരണ്യ രാജ്യമാണ് എനിക്ക് പാലിക്കാനുള്ളത്. എന്താ? 14 വർഷം 14 വർഷം അവിടെ വാഴണം. ഇളയമ്മയുടെ ആഗ്രഹം അതാണ്. രാജ്യം ഭരതൻ വാഴണം. ഇവിടെ ഭരിക്കുന്നത് രാമനായാലെന്ത് ഭരതനായാലെന്ത്? അങ്ങ് കാട്ടിൽ പോകുന്നു അല്ലേ? പിതാവിന്റെ കൽപ്പനയാണത്. പിതാവിന്റെ ആജ്ഞ അനുസരിക്കുക എന്നത് പുത്രധർമ്മവും. ഞാനും വരുന്നു കാട്ടിലേക്ക്. അവിടെ ഒരു കൊച്ചാശ്രമം മതി നമുക്ക്. നമുക്കത് മതി. സീതേ, രാമൻ കാട്ടിൽ പോകണമെന്നാണ് കൽപ്പന. സീതയ്ക്ക് അത് ബാധകമല്ല. നാഥ, അങ്ങയെ പിരിഞ്ഞ് ജീവിക്കയോ? ക്രൂര ജന്തുക്കളും നരഭോജികളായ അസുരന്മാരും നിറഞ്ഞ വനം. സീതേ, അവിടെ ജീവിതം സുഖകരമാവില്ല. ഒന്നായി ജീവിക്കാമെന്ന് അഗ്നിസാക്ഷിയായി തീരുമാനിച്ചതിന് ശേഷം ഭർത്താവ് കാനനത്തിലും ഭാര്യ കൊട്ടാരത്തിലും വസിക്കയോ? കാട്ടിൽ നിന്നെ കൊണ്ടുപോയാൽ കാടായാലെന്ത് നാടായാലെന്ത്? ഭർത്തൃ സാമീപ്യവും പരിചരണവും എല്ലാം സഹിക്കാൻ ശക്തി നൽകും. സീതേ, മാതാപിതാക്കളെ പരിചരിച്ച് നീ ഇവിടെ ജീവിക്കുക. അങ്ങ് പോകുന്നതോടെ എന്റെ ജീവനും കൂടെ ഇറങ്ങും. പിന്നെ ഈ കൊട്ടാരത്തിൽ സീതയുടെ ജഡം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സീതേ, സത്യം, എനിക്ക് മറ്റൊരാശ്രയമില്ല നാഥ. സീതേ, ശരി, നീ കൂടെ വരിക. അമ്മയും മുർമിളയും വരുന്നു. കണ്ണീരണിഞ്ഞുകൊണ്ട് പിറകിൽ സുമിത്ര ഇളയമ്മയും. മോനെ, രാമ. ഇളയമ്മേ, ഞാൻ അറിഞ്ഞു. രാമ, നിന്നോട് കൂടെ ഞങ്ങളും പോരാം. അമ്മേ, ദുഃഖിക്കാതിരിക്കൂ. രാമ, അയോധ്യ മുഴുവനും നിന്നോടൊപ്പം കാട്ടിലേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ്. എങ്കിൽ പിന്നെ കാടിനും നാടിനും തമ്മിലെന്ത് വ്യത്യാസം? എനിക്കുള്ളത് എല്ലാവരും കൂടി അനുഭവിക്കുന്നത് എന്തിന്? അമ്മേ, ഊർമിളെ, കാനന യാത്രയിൽ ഞാനും അനുഗമിക്കുന്നു. സീതേ, നീ? അതെ അമ്മേ. അപ്പോൾ ലക്ഷ്മണനും സീതയും പോരണമെന്ന വാശിയിലാണ്. ഏട്ടാ, എന്നെ കൂടെ കൊണ്ടുപോകൂ. ഊർമിളെ, നീയും? ഭർത്താവിന്റെ ദുഃഖത്തിൽ
ഭാര്യ പങ്കുചേരുന്നത് ശരി, ജ്യേഷ്ഠന്റെ ദുഃഖം അനുജൻ പങ്കിട്ടെടുക്കുന്നത് ധർമ്മം. പക്ഷേ ഊർമിളയുടെ കാര്യത്തിൽ ഒന്നായി കഴിഞ്ഞിരുന്നവരൊക്കെ പരസ്പരം മകലുകയാണ്. ഇനിയും എന്തൊക്കെ കാണേണ്ടി വരും അമ്മേ. മക്കളെ, ഈ വൃദ്ധ ഓർമ്മിപ്പിക്കുകയാണ്, എന്റെയും സുമിത്രയുടെയും ദുഃഖത്തിന് ആരാണ് പരിഹാരം കാണുക? ഞങ്ങൾക്ക് ആരാണ് ആശ്രയം? ജീവിതം മുഴുവൻ ദുഃഖിക്കാൻ വിധിക്കപ്പെട്ടവരായ ഞങ്ങൾ അമ്മേ. ഭർത്താവുള്ളിടത്താണ് ഭാര്യക്ക് സുഖം. അത് മറ്റാരേക്കാളും അറിയുന്നവളാണ് ഞാൻ. രാമനോടൊപ്പം സീതയും ലക്ഷ്മണനോടൊപ്പം ഊർമിളയും പോകുന്നു. മക്കളെ, പോകാനിടമില്ലാത്ത ഞങ്ങളുടെ കാര്യം നിങ്ങൾ ചിന്തിക്കാത്തത് എന്താണ്? അമ്മേ, അമ്മയോടൊപ്പം ഞാനുണ്ട്, ഈ ഊർമിളയുണ്ട്, ഞാൻ എങ്ങും പോകുന്നില്ല. മോളെ, നീ പറയുന്നത്? എന്റെ സാമീപ്യവും പരിഞ്ഞരടവും കൊണ്ട് അമ്മമാരുടെ ജീവിതത്തിന് ആശ്വാസം ലഭിക്കുമെങ്കിൽ മോളെ, നിന്റെ ത്യാഗത്തിന് സമമായി മറ്റൊന്നുമില്ല. സ്ത്രീയുടെ ഏറ്റവും വലിയ സുഖം ഭർതൃ സാമീപ്യ സുഖമാണ്. അതാണ് നീ ഉപേക്ഷിച്ചിരിക്കുന്നത്. ഇത്രത്തോളം ത്യാഗം ചെയ്യാൻ കഴിഞ്ഞവർക്ക് സ്വർഗം മുള്ളം കയ്യിലാണ്. അമ്മേ, മോളെ. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. കൈകേയിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ. സുമന്ത്രരെ കൽപ്പിച്ചാലും രാജൻ രാജയോഗ്യം രഥമാശു വരുത്തുക. രാജീവ നേത്ര പ്രയാണായ സത്വരം രാജയോഗ്യം രഥമാശു വരുത്തുക. രാജീവ നേത്ര പ്രയാണായ സത്വരം പുത്രഹാരാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമ മമ പ്രാണ സമാന മനോഹര. രാജയോഗ്യം രഥമാശു വരുത്തുക. രാജീവ നേത്ര പ്രയാണായ സത്വരം പുത്രഹാരാമ സൗമിത്രേ ജനകജേ രാമ രാമ ത്രിലോകാഭിരാമ മമ പ്രാണ സമാന മനോഹരാ.